ഞാൻ കണ്ണൂർ കാറ്റിയാണ്. കണ്ണൂരാണ്. ഞാൻ തന്നെ അച്ചാർ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. അവരവരെന്നെ ഉണ്ടാക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ്. ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിനായി തയ്യാറെടുക്കുകയാണ് ഈ ഗ്രാമം മുഴുവൻ. നവംബർ മാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. 10 ദിവസമാണ്. അതിൽ അവസാന 3 ദിവസമാണ് രഥോത്സവം നടക്കുന്നത്. അലങ്കരിച്ച ദേവന്റെ രഥം വലിക്കാൻ 1000 കണക്കിന് ആൾക്കാർ ഈ കൽപ്പാത്തിയിലെത്തും. പാലക്കാട് ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൽപ്പാത്തിയിലേക്ക്. പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷമാണ് രഥോത്സവം. 700 വർഷം പഴക്കമുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. നമുക്ക് അഗ്രഹാരങ്ങൾ കണ്ടാലോ. തികച്ചും വ്യത്യസ്തമായ നിർമ്മാണ ശൈലിയാണ് ഇവിടുത്തെ വീടുകൾക്ക്. കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശമാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും കാണാം തുളസിത്തറയും കോലം വരച്ചതൊക്കെ. വ്യത്യസ്തമായ പലഹാരങ്ങളുള്ള കടകളും കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അലമേലു അമ്മാളിനെയാണ്. മാമീനെ എല്ലാവർക്കും അറിയാം. അച്ചാർ ഉണ്ടാക്കുന്നതും അതുപോലെ വാങ്ങുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴേ കൽപ്പാത്തി കാണണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കൽപ്പാത്തി അഗ്രഹാരങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു അഗ്രഹാരത്തിലാണ് മാമി. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ട് ഇവിടെ. മാമിയെ കാണണം എന്നുള്ളൊരു കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരണം മാമീനെ കാണണം എന്നുള്ളത്. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇപ്പം എങ്ങനെയാ അച്ചാറുണ്ടാക്കിണ്ട്? അപ്പം ആൾക്കാരിവിടെ വന്ന് ഓ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ആരെങ്കിലും വരും, വാങ്ങും, നമസ്കരിക്കും, പോവും. കോട്ടയം, കൊല്ലം അവിടെ നിന്നൊക്കെ വരും. അന്യ അംഗമാലി, കോട്ടയം, കൊല്ലം ഒക്കെ വരും. ഇവൾക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു വരും. ഞങ്ങൾ മാങ്ങ ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ പൊടികളൊക്കെ ഒരു 4 പയ്യന്മാർ വരും. അവരും ഞാനും കൂടി ഉണ്ടാക്കും. മാങ്ങ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും. ഒരു പയ്യനും കൂടെ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ 8:00 വന്നാൽ 5:00 പോകും കച്ചവടത്തിൽ. എനിക്ക് ഒറ്റയ്ക്ക് പാവില്ലല്ലോ, ഇത്രയും ചെയ്യണമല്ലോ. അതുകൊണ്ട് 4 പയ്യന്മാരെ വെച്ചിട്ടുണ്ട്. അവർ ദിവസേന വരില്ല, ഞാൻ പറയുന്നതെന്ന് മാത്രം വരും. ഞാൻ കണ്ണൂർ കാറ്റിയാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇറങ്ങി ചൊവ്വ വഴി കൂടാളി വാരം അങ്ങനെ പോയി ചാലോട് നായാട്ട് വാറ എത്തണം. ഞങ്ങക്ക് ഇവിടെ എത്തിയിട്ട് കൊറേ വർഷമായോ? പാലക്കാട് വന്ന് 35 കൊല്ലായി. അവിടെ വിട്ടിട്ട് അവിടെ 30 കൊല്ലം താമസിച്ചു ഭർത്താവിന്റെ വീട്ടില്. എന്നിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ഭർത്താവിനെ കൂട്ടി വന്നു. ഇവിടെ എന്റെ നാടാ. അവിടെ പാലക്കാട് ഞങ്ങൾ വീട് വാങ്ങി. തന്നെ മുകളിൽ അച്ചാറുണ്ടാക്കും. മുകളിൽ രണ്ടാകുണ്ട്. ഇവിടെ ഞാൻ തന്നെ അച്ചാറുണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. അവരവരെന്നെ ഉണ്ടാക്കണം. എന്നാലേ ശരിപ്പെട്ട് വരും. ഞാൻ ഉണ്ടാക്കണം. മാങ്ങ വാങ്ങാൻ കിട്ടും. മുറ്റത്ത് വാങ്ങാൻ കിട്ടും. മാങ്ങ വിൽക്കാൻ കൊണ്ടുവരും. അത് ഞങ്ങൾ വാങ്ങും. വാങ്ങിയിട്ട് അത് അവരെന്നെ കഴുകി മോട് കൊണ്ടിട്ട് വരും. അത് ഞാൻ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പോയിട്ട് ഉപ്പ് കൂട്ടിയിട്ട് പൊഞ്ഞു കെട്ടി വെച്ചു. ഒരു 6 ദിവസം കഴിയുമ്പോൾ വെള്ളം വന്നാലും എടുത്ത് മുളക് പൊടി, കടുക് പൊടി ഒക്കെ ചേർത്ത് കെട്ടി വെച്ചു. പിന്നെ 1.5 ദിവസേന ദിവസേന എന്ന് പറഞ്ഞവരെ കുറേ ദിവസം ഇളക്കും. പിന്നെ 1.5 ഇളക്കും ഒരു 10 ദിവസം. അപ്പോൾ പാകമാവും. സെറ്റായാൽ പിന്നെ കുറച്ച് കുറച്ച് എടുത്ത് കൊടുക്കാം നമ്മൾ. പിന്നെ 1.5 ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും പിന്നെയും മാങ്ങ വരും, അത് വാങ്ങിയിടും. അപ്പോഴേക്ക് ആദ്യത്തെ പാകമാവും, അത് ഭരണിയിലാക്കും. പിന്നെയും വരും, അത് വാങ്ങി സെറ്റ് ബക്കറ്റിലിടും. അപ്പോഴേക്കും അത് ഭരണിയിലാക്കും. അപ്പോഴേക്ക് കൊടുക്കാൻ വാങ്ങും. മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വലിയ നമ്മൾ വിൽക്കണ മേല കൊണ്ടൊന്നും മാങ്ങ വാങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് സ്റ്റോക്കല്ലേ ഭരണിയിൽ, നേരിട്ട് മിറ്റത്ത് കൊണ്ടിരും. അവർ കുറച്ച് ധാരാളം കൊണ്ടാൽ അവരടുത്തുള്ളത് മതി. അത് പോരെങ്കിൽ ഗോഡൗൺ പോയിട്ട് വാങ്ങണം. അവിടെ വില ജാസ്തി കൊടുക്കണം. പക്ഷെ നമ്മൾ വിചാരിക്കണം മാങ്ങ കിട്ടില്ല അവിടെ. ഇവരെടുത്ത് ആകുമ്പോൾ നമുക്ക് തിരഞ്ഞു വാങ്ങാം. അവിടെ പോയാൽ അവരെല്ലാം മാങ്ങിയും തരും. എല്ലാം വാങ്ങണം. എല്ലാം മാങ്ങിയും വാങ്ങിയിട്ടാൽ ചീഞ്ഞു പോവും. ഞാനത് വാങ്ങില്ല. നമുക്ക് കിട്ടുന്ന മാങ്ങ, എനിക്ക് പറ്റിയ മാങ്ങ, ചുണയുള്ള മാങ്ങ വന്നാൽ മാത്രം വാങ്ങും. അല്ലെങ്കിൽ കച്ചവടം വേണ്ട, കുറച്ചോട്ടെ. ആ കണ്ടമാനം മാങ്ങ വാങ്ങിയിട്ട് ചീഞ്ഞു പോയാൽ നമുക്ക് ചിലവാവില്ല. നല്ല മാങ്ങ വാങ്ങിയാൽ മാത്രം വാങ്ങും. അത് മാത്രം കച്ചവടം ചെയ്താൽ മതി. ഞങ്ങളും മാമീൻ്റെ അടുത്ത് നിന്ന് അച്ചാറൊക്കെ വാങ്ങി യാത്ര പറയുകയാണ്. ഇപ്പം കൽപ്പാത്തി ഗ്രാമത്തിലെ കാഴ്ചകൾ
നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഒപ്പം മാമിയുടെ വിശേഷങ്ങളും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൊടുത്താൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു.